അവയുടെ വിശ്വാസ പരിശീലന പാഠാവലിയിൽ തിരുത്തലുകളും കാലോചിതമായ മാറ്റങ്ങളും വരുത്തണമെന്ന അഭിപ്രായങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ അവയുടെ സാങ്കത്യം പരിശോധിക്കുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വിശ്വാസ പരിശീലനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് തികച്ചും അറിവുള്ളവരാണെന്ന ഏറ്റവും വലിയ ദാനവും സൗഭാഗ്യവുമായി നമുക്ക് ലഭിച്ചത് വരും തലമുറയ്ക്ക് കൈമാറി കൊടുക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിനേക്കാൾ ഉപരിയായി പുതിയ തലമുറയെ വിശ്വാസത്തിലും സന്മാർഗത്തിലും ഉറപ്പിക്കുക എന്നതും വിശ്വാസ പരിശീലനത്തിന്റെ ഉദ്ദേശമാണ് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള മതബോധന ഗ്രന്ഥം യുക്യാറ്റ് അതിൻ്റെ ആമുഖം എഴുതുമ്പോൾ യുവജനങ്ങളോട് പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് മാർപ്പാപ്പ അന്ന് ആഹ്വാനം ചെയ്തത് ഇങ്ങനെയാണ് നിങ്ങൾ എന്തു വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു ഐ ടി സ്പെഷ്യലിസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ ആന്തരിക പ്രവർത്തനങ്ങൾ അറിയുന്ന കൃത്യതയോടെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം അറിയണം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ തലമുറയേക്കാൾ വിശ്വാസത്തിൽ ആഴത്തിൽ വേരുറച്ചവരായിരിക്കണം രണ്ടാം വത്തിക്കാൻ സുനഹദോസിന് മുൻപും അത് നടന്ന കാലത്തും അതിനുശേഷവും മതബോധന രംഗത്ത് നൂതന ചിന്തകളും ആഭിമുഖ്യങ്ങളും ഉയർന്നു വന്നു അവയിൽ ചില ചിന്തകൾ ഇങ്ങനെയാണ് മതബോധനം വിശ്വാസ ജീവിതത്തിനുള്ള പരിശീലനമായിരിക്കണം ആരാധനക്രമത്തിലുള്ള പങ്കാളിത്തത്തിനും ഭക്തിയോടെയുള്ള കുതാശകളുടെ സ്വീകരണത്തിനും അത് വഴിതെളിക്കണം ക്രിസ്തുരഹസ്യത്തിലേക്കും ജീവിതത്തിലേക്കും അത് വിശ്വാസികളെ പ്രവേശിപ്പിക്കണം സഭാ പ്രബോധനങ്ങളെ ആധുനിക ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ഉൾക്കൊള്ളാനുള്ള പരിശീലനം അത് വിശ്വാസികൾക്ക് നൽകണം ഇവയൊക്കെയാണ് ഈ ചിന്തകളിൽ പ്രധാനപ്പെട്ടവ ദൈവാരാധന പ്രാർത്ഥന വിശ്വാസ സാക്ഷ്യം ജീവിതം എന്നീ തലങ്ങളിലെല്ലാം കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ശരിയായ പരിശീലനം നൽകുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ വിശ്വാസ പരിശീലനം അല്ലെങ്കിൽ മതബോധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടാം വത്തിക്കാൻ സുനഹദോസിലെ പിതാക്കന്മാർ മുൻപോട്ട് വെച്ച നിർദ്ദേശപ്രകാരം കത്തോലിക്കാ സഭയുടെ വിശ്വാസ സംക്ഷേപം അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റിസം ഓഫ് ദി കാത്തലിക് ചർച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പ്രസിദ്ധീകരിച്ചത് അതിനുശേഷം സഭയുടെ മുഴുവൻ വിശ്വാസ പരിശീലന ശുശ്രൂഷയ്ക്ക് രൂപരേഖയും മാർഗദർശനവും നൽകുന്ന ജനറൽ ഡയറക്ടറി ഫോർ കാറ്റേഴ്സിസ് എന്ന പ്രമാണ ഗ്രന്ഥവും തിരുസഭ പ്രസിദ്ധീകരിക്കുകയുണ്ടായി വിശ്വാസ പരിശീലനം നൽകുന്നതിനുള്ള ഗൗരവമാർന്ന ഉത്തരവാദിത്വം ഓരോ സ്വയ അധികാര സഭയ്ക്കും പ്രത്യേകിച്ച് അവയുടെ പിതാക്കന്മാർക്ക് മെത്രാൻമാർക്ക് ഉണ്ട് അതുവഴി വിശ്വാസം പക്വത പ്രാപിക്കുകയും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ചുള്ള അഗാധവും കൂടുതൽ ക്രമീകൃതവുമായ അറിവും ക്രിസ്തു എന്ന വ്യക്തിയോടുള്ള ദൃഢമായ സമർപ്പണവും വഴി ക്രിസ്തു ശിഷ്യൻ രൂപപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നു ക്രിസ്തു ശിഷ്യരുടെ വിശ്വാസം ആഴമുള്ളതാക്കി തീർക്കുവാൻ ക്രമമായും ചിട്ടയായും നൽകപ്പെടുന്ന വിശ്വാസ പരിശീലനത്തിന് സാധിക്കണം എന്നാണ് സഭാനിയമം അനുശാസിക്കുന്നത് വിശ്വാസ പരിശീലനത്തിൽ സഭാതലവനും മെത്രാൻമാർക്കുമുള്ള ഉത്തരവാദിത്വത്തെ സഭാനിയമം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് വിശ്വാസ പരിശീലനത്തിനു വേണ്ടി പ്രായോഗിക നിർദ്ദേശങ്ങളടങ്ങിയ വിശ്വാസ പരിശീലന മാർഗ്ഗരേഖ ഉണ്ടായിരിക്കേണ്ടത് ഓരോ വ്യക്തിസഭയ്ക്കും അനിവാര്യമാണ് ഓരോ വ്യക്തിസഭയുടെയും ദൈവശാസ്ത്രം ആരാധനക്രമം ശിക്ഷണക്രമം ആധ്യാത്മികത എന്നിവയിൽ ഊന്നിയതായിരിക്കണം അതാത് സഭകളുടെ വിശ്വാസ പരിശീലന പദ്ധതി നമ്മുടെ വിശ്വാസത്തിന്റെ യുക്തിയെ കുറിച്ച് ആർക്കും ഉത്തരം നൽകാൻ പര്യാപ്തരായിരിക്കാനുള്ള വിശുദ്ധ പത്രോസ്ലിഹായുടെ ആഹ്വാനം പത്രോസ്ലിഹായുടെ ലേഖനം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ഓരോ ക്രൈസ്തവ വിശ്വാസിയെയും അഭ്യസിപ്പിക്കുന്ന ആധുനിക ക്രിസ്തീയ മാർഗരേഖയാണ് വത്തിക്കാൻ സൂനഹദോസിൻ്റെ പ്രബോധനങ്ങൾ എന്ന് പറയാം വഴിതെറ്റിക്കുന്ന പ്രചാരണ തന്ത്രങ്ങൾക്കും കപട പ്രബോധനങ്ങൾക്കുമിടയിൽ ഉത്തമബോധനത്തിൻ്റെ ജീവധാരയാണ് സഭയുടെ ഈ സത്യപ്രബോധനങ്ങൾ മാതാവും ഗുരുനാഥയുമായ സഭയുടെ പാതാന്തികത്തിൽ ഇരുന്ന് പഠിച്ചുകൊണ്ട് മിശിഹായിൽ വളരാൻ വത്തിക്കാൻ സുനകദോസിന്റെ പ്രബോധനങ്ങൾ സഭയുടെ പ്രിയപ്പെട്ട മക്കളെ സുസജ്ജരാക്കിക്കൊണ്ടിരിക്കുകയാണ് സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലനത്തിന് വേണ്ടിയുള്ള സെനടൽ കമ്മീഷൻ സിറ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന കമ്മിറ്റി എന്ന പേരിൽ ഒരു പ്രത്യേക സമിതിയെ രൂപീകരിച്ച് നമ്മുടെ സഭയിലെ വിശ്വാസ പരിശീലന പരിപാടികളുടെ സംവിധാനവും ഏകീകരണവും നിർവഹിക്കുകയാണ് രണ്ടായിരത്തി മൂന്നിൽ മലബാർ സഭയ്ക്ക് ഒരു കാറ്റഗറ്റിക്കൽ ഡയറക്ടറിയും തുടർന്ന് വിശ്വാസ പരിശീലന പാഠാവലിയായ രക്ഷയുടെ പാതയിൽ എന്ന പുസ്തക പരമ്പരയും വിവിധ ക്ലാസ്സുകൾക്ക് വേണ്ടി പുറത്തിറക്കുകയുണ്ടായി അടിസ്ഥാനപരമായ ക്രൈസ്തവ ബോധ്യം പകർന്നുകൊടുക്കുന്നതിന് വേണ്ടി സഭയുടെ മതബോധന ഗ്രന്ഥം തന്നെയാണ് ലളിതമായ ആഖ്യാന ശൈലിയിൽ അതാത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മതബോധന ഗ്രന്ഥം മുഴുവനായും പരിചയപ്പെടുത്തുക എന്നതിനേക്കാൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ബോധ്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകുക എന്ന കാഴ്ചപ്പാടാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ ഈ പാഠാവലി പുലർത്തിയിരിക്കുന്നത് ഈ വിശ്വാസ പരിശീലന പാഠാവലിക്ക് ഒരു ആന്തരിക ഘടനയുണ്ട് അതനുസരിച്ച് ആദ്യത്തെ മൂന്ന് വർഷങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് വരെ പരിശുദ്ധ ത്രിത്വത്തിലും അടുത്ത നാല് വർഷങ്ങൾ നാലാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഈശോയിലും അടുത്ത മൂന്ന് വർഷങ്ങൾ എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ തിരുസഭയിലും കേന്ദ്രീകരിച്ചാണ് ഓരോ വിഷയങ്ങളും മുമ്പോട്ട് പോകുന്നത് അവസാനത്തെ രണ്ട് വർഷങ്ങളാകട്ടെ ദൈവവും ചരിത്ര പുരുഷനുമായ ഈശോയിൽ ഊന്നിക്കൊണ്ട് സഭയിലും സമൂഹത്തിലും ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന പരിശീലനമാണ് നൽകുന്നത് വിവിധ വിഷയങ്ങൾ ഈ രണ്ടു വർഷങ്ങളിൽ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അല്പം കൂടി വിശദമാക്കി പറഞ്ഞാൽ പന്ത്രണ്ട് വർഷത്തെ വിശ്വാസ പരിശീലനത്തിന്റെ ഉള്ളടക്കത്തെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം പരിശുദ്ധ തൃത്വകേന്ദ്രീകൃതമായ വിശ്വാസ പരിശീലനം ആദ്യത്തെ മൂന്ന് ക്ലാസുകൾ ഒന്നാം ക്ലാസ്സിൽ സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് പിതാവായ ദൈവത്തെക്കുറിച്ച് രണ്ടാം ക്ലാസ്സിൽ രക്ഷകനായ ദൈവം പുത്രനായ ദൈവത്തെക്കുറിച്ച് ഈശോ മിശിഹായെക്കുറിച്ച് മൂന്നാം ക്ലാസ്സിൽ പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച് അടിസ്ഥാന ക്രൈസ്തവ ദൈവസങ്കല്പമായ പരിശുദ്ധ തൃത്വമാണ് ആദ്യത്തെ മൂന്ന് വർഷങ്ങളിലായി കുട്ടികൾക്ക് തിരുസഭ പരിചയപ്പെടുത്തുന്നത് എന്നാൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ ആഴമേറിയ രഹസ്യത്തെ ഉൾക്കൊള്ളാൻ മാത്രം കുട്ടികൾ വളർന്നിട്ടുള്ള പ്രായമല്ല അത് എങ്കിലും അവരുടെ ചിന്തയിലും ജീവിതത്തിലും ദൈവമെന്നാൽ പരിശുദ്ധ തൃത്വമാണ് എന്നും ഏകദൈവമാണ് എന്നുമുള്ള ചിന്ത ആഴത്തിൽ പതിയേണ്ടത് ഈ കാലഘട്ടത്തിലാണ് അതിനാൽ മൂന്ന് വർഷവും ത്രിയേക ദൈവത്തിലെ വ്യക്തികളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ തൃത്വത്തിലെ ഓരോ വ്യക്തിയെയും കൂടുതൽ അടുത്തറിയാനും അതേസമയം ദൈവം ഏകനാണെന്ന ചിന്ത ശക്തിപ്പെടുത്തുവാനും വിശ്വാസ സാധിക്കേണ്ടതുണ്ട് രണ്ടാമത് ക്രിസ്തു കേന്ദ്രീകൃതമായ പരിശീലനമാണ് നാലാം ക്ലാസ്സിലാണ് ആരംഭിക്കുക നാലാം ക്ലാസ്സിലെ പാഠപുസ്തകം ജീവൻ്റെ നീർച്ചാലികൾ എന്ന് പറഞ്ഞ് കൂതാശകളെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് കുട്ടികൾ വിശുദ്ധ കുർബാനയും അനുരഞ്ജന കുതാശയും സ്വീകരിക്കുന്ന പ്രായത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയാണ് മിശിഹ നേടിത്തന്ന രക്ഷ കൂതാശകളിലൂടെ നീർച്ചാലുകൾ പോലെ വിശ്വാസികളിലേക്ക് ഒഴുകി അവർക്ക് ജീവൻ നൽകുന്നു തൃത്വൈക ദൈവം മനുഷ്യവംശത്തിന് നേടിത്തന്ന രക്ഷ ഇന്ന് ഓരോരുത്തർക്കും അനുഭവവേദ്യമാകുന്നത് വേദ്യമാകുന്നത് കൂതാശകളിലൂടെയാണ് കുദാശകളെ ആമുഖമായി പരിചയപ്പെടുത്തുക മാത്രമാണ് യഥാർത്ഥത്തിൽ നാലാം ക്ലാസ്സിലെ പാഠപുസ്തകം ചെയ്യുന്നത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ അവയെക്കുറിച്ചുള്ള കൂടുതൽ ആഴത്തിലുള്ള ബോധ്യങ്ങൾ കുട്ടികൾക്ക് ലഭിക്കേണ്ടതുണ്ട് അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകം രക്ഷകനെ കാത്തിരുന്ന ജനമാണ് എന്ന വിഷയമാണ് ആറാം ക്ലാസ്സിൽ ഈശോയെ അനുഭവിച്ച ജനം ഏഴാം ക്ലാസ്സിൽ ഈശോയുടെ പ്രബോധനങ്ങൾ ചുരുക്കമായി പരിശോധിച്ചാൽ ഇത് വിശുദ്ധ ഗ്രന്ഥത്തെയാണ് ഉൾക്കൊള്ളുക ക്രിസ്തു കേന്ദ്രീകൃതമായി ഏകരക്ഷകനായ ഈശോയെ പ്രഘോഷിക്കാൻ കഴിയുന്ന വിധത്തിൽ ദൈവവചനമാണ് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് രക്ഷകന്റെ വരവിനെ കാത്തിരിക്കുന്ന പഴയ നിയമ ജനതയുടെ മുഴുവൻ ചരിത്രത്തെയും സംക്ഷിപ്തമാക്കി അവതരിപ്പിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ രക്ഷകനെ കാത്തിരുന്ന ജനം എന്ന പാഠപുസ്തകത്തിലാണ് പഴയ നിയമ ജനതയുടെ രൂപീകരണവും അവർക്ക് ദൈവം നൽകിയ വാഗ്ദാനവും ഈശോയുടെ ജനനത്തിലാണ് പൂർത്തിയാകുന്നത് എന്ന സന്ദേശം അവിടെ നൽകപ്പെടുന്നുണ്ട് അതിന് ദൈവം ഇസ്രായേൽ ജനത്തെ ഒരുക്കിയ വഴികളാണ് പഴയ നിയമം മുഴുവനും ഈശോയിൽ വെളിപ്പെടാനിരിക്കുന്ന സത്യദൈവത്തിൻ്റെ യഥാർത്ഥ ചിത്രത്തിലേക്കുള്ള ചൂണ്ടുപലകകളാണ് പഴയ നിയമത്തിലെ ദൈവ സങ്കല്പം മുഴുവനും ആറാം ക്ലാസ്സിലെ പാഠപുസ്തകം പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ പൂർത്തിയാക്കി ബദലഹേമിൽ പിറക്കുന്ന ഈശോയിലേക്കും അവിടുത്തെ ജീവിതത്തിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വാഗ്ദാനങ്ങളുടെ നിറവേറലായിരുന്നു ഈശോയുടെ ജനനമെന്നും ദൈവം മനുഷ്യനായി എന്നും പുതിയ നിയമത്തിൻ്റെയും ജീവിതത്തിൻ്റെയും രക്ഷയുടെയും ജീവിതം ഈശോയുടെ മനുഷ്യാവതാരത്തോടെ സമാരംഭിക്കപ്പെട്ടുവെന്നും ആറാം ക്ലാസ്സിലെ പാഠപുസ്തകം സംഗ്രഹിക്കുകയാണ് ഏഴാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഈശോയിൽ വെളിപ്പെടുന്ന ദൈവവചനത്തിൻ്റെ സമ്പൂർണതയെ അടിസ്ഥാനമാക്കിയുള്ള പാഠങ്ങളാണ് നൽകിയിരിക്കുന്നത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ മിശിഹ പഴയ പ്രബോധനങ്ങൾക്കെല്ലാം സജീവമായ തൻ്റെ വാക്കുകളിലൂടെ പൂർണത നൽകി മിസിഹായിലൂടെ രക്ഷയിലേക്ക് വരുന്നവൻ എങ്ങനെ ജീവിക്കണം എന്ന അവിടുത്തെ പ്രബോധനങ്ങളെയാണ് ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകം സംഗ്രഹിക്കുന്നത് മൂന്നാമത് തിരുസഭാ കേന്ദ്രീകൃതമായ പാഠപുസ്തകങ്ങളാണ് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ തിരുസഭയെക്കുറിച്ചാണ് പഠിപ്പിക്കുക ഈശോ തൻ്റെ അപ്പസ്തോലന്മാരിലൂടെ അടിസ്ഥാനമിട്ട ഏകവും സത്യവും സാർവത്രികവും ശ്ലൈഹികവുമായ തിരുസഭയെക്കുറിച്ച് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ വിശദമായി പ്രതിപാദിക്കുകയാണ് നിശിഹായുടെ ശരീരവും രക്ഷയുടെ കൂതാശയുമായി സഭയെക്കുറിച്ചൊരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാന ബോധ്യങ്ങളെ യഥാർത്ഥത്തിൽ പാഠപുസ്തകങ്ങളുടെ പൊതുവായ പേരുകൾ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് എട്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൻ്റെ പേര് സഭ ദൈവത്തിൻ്റെ ജനം എന്നതാണ് ഒമ്പതാം ക്ലാസ്സിലേത് സഭ ആരാധനാ സമൂഹം എന്നതാണ് പത്താം ക്ലാസ്സിലേത് സഭ പ്രേഷിത സമൂഹം എന്ന് ദൈവത്തിൻ്റെ ജനമായ സഭ എന്താണ് അതെങ്ങനെ രൂപപ്പെടുന്നു ആരാണ് അതിനെ നയിക്കുന്നത് അതിലെ അംഗങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ അടിസ്ഥാന ബോധ്യങ്ങളുടെ സമ്പന്നത എട്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മിശിഹായുടെ മൗതിക ശരീരമായ സഭ എന്നേക്കുമായി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ഒമ്പതാം ക്ലാസ്സിലെ പാഠപുസ്തകം വിശദീകരിക്കുന്നുണ്ട് ദൈവജനമായ സഭ ആരാധിക്കുന്നവരുടെ സമൂഹമാണ് എന്ന ബോധ്യമാണ് ആ പാഠപുസ്തകം തരിക ഏറ്റവും വലിയ ആരാധനയായ വിശുദ്ധ കുർബാനയെയും അതിൻ്റെ ദൈവശാസ്ത്രത്തെയും കുറിച്ച് വിശദമായി ഒമ്പതാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു നാലാം ക്ലാസ്സിൽ പരിചയപ്പെട്ടു പോകുന്ന കുതാശകളെ കുറച്ചുകൂടി ആഴത്തിൽ ഒമ്പതാം ക്ലാസ്സിൽ മനസ്സിലാക്കുന്നുണ്ട് കൂതാശകൾ ദൈവിക ആരാധനയുടെ ഏറ്റവും ആധികാരികവും ഔദ്യോഗികവുമായ വേദികൾ കൂടിയാണല്ലോ ഒരു വർഷം മുഴുവൻ മിശിഹായുടെ രക്ഷാകര രഹസ്യത്തെ ധ്യാനിക്കുന്ന വർഷം മുഴുവൻ ക്രൈസ്തവ ജീവിതത്തെ ദൈവാരാധനയാക്കി മാറ്റുന്ന ആരാധനാക്രമവത്സരത്തെയും ഒമ്പതാം ക്ലാസ്സിൽ കുട്ടികൾ പരിചയപ്പെടുന്നുണ്ട് ദൈവജനമായ ആരാധിക്കുന്നവരുടെ സമൂഹമായ ഈശോയുടെ മൗതിക ശരീരമായ തിരുസഭയുടെ ഈ ലോകത്തിലെ ദൗത്യം എന്താണ് എന്നാണ് പത്താം ക്ലാസ്സിലെ പാഠപുസ്തകം പഠിപ്പിക്കുന്നത് അവൾ പ്രേക്ഷിതയാണ് സ്വഭാവത്താലേ അയക്കപ്പെട്ടവളാണ് ലോകത്തിലേക്ക് അയക്കപ്പെട്ടവളാണ് മിഷിഹായിൽ സാധ്യമായ രക്ഷയെക്കുറിച്ച് ലോകത്തെ അറിയിക്കാൻ നിയോഗിക്കപ്പെട്ടവളാണ് തിരുസഭയുടെ ഈ പ്രേക്ഷിത മാനത്തെ എങ്ങനെയെല്ലാമാണ് സഭ ഇന്ന് ആവിഷ്കരിക്കുന്നത് എന്നതിൻ്റെ വിശദീകരണമാണ് ഓരോ പാഠവും വിവിധ ജീവിതാന്തസ്സുകളെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ട പ്രായത്തിൽ അവയുടെ പ്രാധാന്യവും പ്രസക്തിയും പ്രത്യേകതകളും ഇവിടെ വിശദമാക്കപ്പെടുന്നു ഉണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പാഠപുസ്തകം കൈകാര്യം ചെയ്യുന്നത് സഭയിലും സമൂഹത്തിലുമുള്ള വ്യക്തികളുടെ ജീവിതം എങ്ങനെയായിരിക്കണം ക്രൈസ്തവ ജീവിതം എങ്ങനെയായിരിക്കണം സഭയിലും സമൂഹത്തിലും ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഏകരക്ഷകനായ ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ തിരിച്ചറിഞ്ഞും മനസ്സിലാക്കിയും പത്തു വർഷങ്ങളിലൂടെ പഠിച്ചെടുത്ത അടിസ്ഥാന ക്രൈസ്തവ ബോധ്യങ്ങൾ പ്രായോഗികമാക്കിയും സഭയിലും സമൂഹത്തിലും ഒരു വിശ്വാസി വ്യാപരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന പ്രായോഗിക ദർശനം പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ നൽകപ്പെടുന്നുണ്ട് വിശ്വാസവിരുദ്ധ സിദ്ധാന്തങ്ങൾ ഇതര മതവിശ്വാസങ്ങൾ ഇതര ക്രൈസ്തവ വിഭാഗങ്ങൾ വിശ്വാസത്തിന് യുക്തിയുമായുള്ള ബന്ധം എന്നിങ്ങനെ പല വിഷയങ്ങൾ അവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ബോധ്യം രൂപപ്പെട്ടവർ എന്ന നിലയിലാണ് ഈ ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സഭയിലെയും സമൂഹത്തിലെയും ജീവിത സാഹചര്യങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടും സമകാലിക പശ്ചാത്തലങ്ങളെ ചർച്ചാവിഷയമാക്കിക്കൊണ്ടും വേണം ഈ വർഷങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ ഓരോ പാഠങ്ങളും പൂർത്തിയാക്കുവാൻ തിരുസഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളാണ് പത്തു വർഷങ്ങളിലൂടെ കുട്ടികളിലേക്ക് കൈമാറാൻ തിരുസഭ ആഗ്രഹിക്കുന്നത് എന്ന് നാം കണ്ടു പരിശുദ്ധ തൃത്വം കൂതാശകൾ ദൈവവചനം തിരുസഭ എന്നിങ്ങനെ ഒരു ക്രൈസ്തവൻ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയങ്ങളെ ദീർഘമായ സമയമെടുത്ത് നാം അവർക്ക് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഓരോ വിഷയവും കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഒരു സമഗ്ര കാഴ്ചപ്പാട് കൈകാര്യം ചെയ്യുന്നവർക്ക് ഉണ്ടാകണം ഒപ്പം തന്നെ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് അതാത് കാലത്തുണ്ടാകുന്ന ആശയ വിവാദങ്ങളെയും പ്രതിസന്ധികളെയും ഫലപ്രദമായി കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കാനും വിശ്വാസ പരിശീലകർക്ക് സാധിക്കേണ്ടതുണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിലെ പാഠപുസ്തകം ഇത്തരുണത്തിൽ ഏകരക്ഷകനായ ഈശോയിൽ പൂർത്തിയായ ദൈവിക വെളിപാടിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം രൂപപ്പെടുത്തിയ യുവജനങ്ങളെ സമൂഹ ജീവിതത്തിൻ്റെ പാഠങ്ങൾ അഭ്യസിപ്പിക്കുന്ന ഭാഗമാണ് പ്രസ്തുത പുസ്തകത്തിൽ വിശ്വാസ വിരുദ്ധ സിദ്ധാന്തങ്ങൾ എന്തെല്ലാമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇതര ക്രൈസ്തവ സഭകളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഒപ്പം ഇതര മതങ്ങളെക്കുറിച്ചും യുക്തിയും വിശ്വാസവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഒരു പാഠം അതിലുണ്ട് മാധ്യമങ്ങളുടെ ശരിയായ ഉപയോഗത്തെക്കുറിച്ച് അവിടെ പഠിപ്പിക്കുന്നു എഴുതപ്പെട്ട ദൈവവചനമായ ബൈബിളിനെക്കുറിച്ചും വചനാധിഷ്ഠിതമായ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചും അവിടെ പ്രതിപാദിക്കുന്നുണ്ട് ആയതിനാൽ തന്നെ മുഴുവൻ വിശ്വാസ പരിശീലന പാഠാവലിയുടെ ഘടനയെയും ഉള്ളടക്കത്തെയും അവയുടെ പ്രബോധന രീതിയെയും ഒക്കെ പരിഗണിച്ചിട്ടാണ് ഇസ്ലാമിനെക്കുറിച്ചുള്ള ഒരു ഖണ്ഡിക പരാമർശത്തെ വിലയിരുത്തേണ്ടത് എന്നാണ് സത്യാന്വേഷിയുടെ അഭിപ്രായം ലോകമതങ്ങളെ അവർ വിശ്വസിക്കുന്നത് എന്താണ് എന്നാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുക ഇസ്ലാം എന്താണെന്നുള്ള ക്രൈസ്തവ കാഴ്ചപ്പാട് അല്ല അവ്യക്തവും അപൂർണവുമായ ദൈവദർശനങ്ങളുള്ള ഇതര മതവിശ്വാസങ്ങളെ വ്യക്തവും ശുദ്ധവുമാക്കുക എന്ന കർമ്മമാണ് കത്തോലിക്കാ സഭയ്ക്ക് ഈ ലോകത്തിലുള്ളത് ഇതര മതങ്ങളോടുള്ള ബന്ധത്തിൻ്റെ ഈ ദർശനം അതിനാൽ തന്നെ സഭയ്ക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷ വൽക്കരണ ദൗത്യത്തോട് അഭേദ്യം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ആയതിനാൽ സഭാ പ്രബോധനത്തെ വേർതിരിച്ച് മനസ്സിലാക്കാതെ അവയുടെ സമഗ്രതയിൽ തിരിച്ചറിയാൻ ശ്രമിച്ചാൽ മാത്രമേ ഇത്തരം ആശയക്കുഴപ്പങ്ങൾക്ക് വിരാമമാകൂ ലൌ ജിഹാദിൽ നമ്മുടെ കുട്ടികൾ വീണുപോകുന്നത് പന്ത്രണ്ടാം ക്ലാസ്സിലെ രണ്ട് ഖണ്ണിക വിവരണം മൂലമാണ് എന്ന് വിശകലനശേഷിയുള്ളവർ സമ്മതിക്കും എന്ന് തോന്നുന്നില്ല തെറ്റിലേക്കും പാപ സാഹചര്യങ്ങളിലേക്കും ഒരു വ്യക്തി വീണു പോകുന്നതിന് പല കാരണങ്ങളുണ്ട് ലഹരി വസ്തുക്കളുടെ ദൂഷ്യഫലങ്ങളെപ്പറ്റി സഭ നടത്തിയിട്ടുള്ളത്ര ക്ലാസ്സുകൾ ആരാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നിട്ടും നിർബാധം ലഹരി ഉപയോഗിക്കുന്നവരെ കുറിച്ച് നാം എന്തു പറയും ലൈംഗിക ധാർമ്മികതയെക്കുറിച്ചും ജീവൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എത്രയോ ആഴത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നു ലൈംഗിക അപഭ്രംശങ്ങളിൽ പെടുന്നവരും ഗർഭചിത്രം പോലുള്ള തിന്മകൾ ആവർത്തിക്കുന്നവരും വിശ്വാസികൾക്കിടയിലുണ്ടല്ലോ അതിനെ എങ്ങനെ നമ്മൾ വിശദീകരിക്കും ലവ് ജിഹാദ് കുതന്ത്രങ്ങളിൽ കുട്ടികൾ വീണു പോകുന്നതിൻ്റെ കാരണം സഭാനേതൃത്വത്തിൻ്റെ ചുമലിലേക്ക് വച്ചു കൊടുക്കുന്നവർ കുട്ടികൾക്ക് വിശ്വാസത്തിലും സന്മാർഗത്തിലും പരിശീലനം കൊടുക്കേണ്ട ക്രൈസ്തവ കുടുംബങ്ങളുടെ ഉത്തരവാദിത്വത്തെയാണ് മറന്നു കളയുന്നത് ഞായറാഴ്ച രണ്ട് മണിക്കൂർ മാത്രം കയ്യിൽ കിട്ടുന്ന ഒരു പറ്റം കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയുന്നതിലുമധികം കുടുംബങ്ങളിൽ മക്കളെ ശ്രദ്ധിക്കുവാനും തിരുത്തുവാനും നല്ലത് പഠിപ്പിക്കുവാനും മാതാപിതാക്കൾക്ക് കഴിയണം എന്തിനും ഏതിനും സഭാനേതൃത്വത്തിൽ കുറ്റം കാണുന്ന ദോഷൈക ദൃക്കുകളാകാൻ വളരെ എളുപ്പമാണ് എന്നാൽ ആലോചിച്ചും ചർച്ച ചെയ്തും ആശയങ്ങൾ രൂപീകരിക്കുന്നവന് കുട്ടികളുടെയും യുവജനങ്ങളുടെയും രൂപീകരണത്തിൽ വിശ്വാസ പരിശീലനവും മറ്റു പരിശീലന പരിപാടികളും ചെലുത്തുന്ന ഭാവാത്മകമായ സ്വാധീനത്തെ തിരിച്ചറിയാൻ കഴിയും മേഖലയിൽ സഭയ്ക്ക് എന്താണ് ചെയ്യാൻ കഴിയുക വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ലൗ ജിഹാദ് ഒരു കുതന്ത്രമാണ് പ്രസ്തുത കുതന്ത്രത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന രീതിയിൽ തീവ്ര ചിന്താഗതിയുള്ള ഇത്തരം പ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റങ്ങളുടെ ഇത്തരത്തിൽ മനോഭാവങ്ങളുള്ള വ്യക്തികളുടെ ഒക്കെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഗൂഢാലോചനകളും വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു പാഠ്യപദ്ധതിയോ മറ്റോ തിരുസഭ അടിയന്തിരമായി തയ്യാറാക്കേണ്ടതുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിൽ പോയി പിടിക്കപ്പെട്ട മലയാളി പെൺകുട്ടികളുടെ അനുഭവ സാക്ഷ്യമടക്കം വിവർത്തനം ചെയ്ത് അതിൽ ചേർക്കണം വിശ്വാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി അതിൽ വിശദീകരിക്കണം അത് സഭാപ്രബോധനത്തിൽ ഇസ്ലാം എന്ന മതത്തെക്കുറിച്ച് ക്രൈസ്തവ സഭ പുലർത്തുന്ന ധാരണകളോട് ചേർന്നു പോകുന്നതായിരിക്കുകയും വേണം എങ്കിലും എതിർക്കപ്പെടേണ്ട തിന്മകളെ ശക്തിയുക്തം എതിർക്കാനും നമ്മുടെ മക്കളെ കിണികളിൽ പെടാതെ സൂക്ഷിക്കാനും അനിവാര്യമായത് ചെയ്യുക തന്നെ വേണം പത്താം ക്ലാസ്സിലെ അഞ്ചാമത്തെ പാഠം തിരുസഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ വിശ്വാസത്തിനെതിരെയുണ്ടായ ശീഷ്മകളെയും പാഷണ്ഡതകളെയും അതിശക്തമായി എതിരിട്ട വിശ്വാസ സമർത്ഥകരെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് വിശ്വാസ പരിശീലകർ ഓരോ കാലഘട്ടത്തിൻ്റെയും വിശ്വാസ സമർഥകർ കൂടിയായി മാറേണ്ടതുണ്ട് ശുദ്ധമാന സഭയുടെ സത്യവിശ്വാസം കറകളും കളങ്കങ്ങളും ഇല്ലാതെ അതിനെതിരെ ഉണ്ടാകുന്ന സംഘടിതമായ ആക്രമണങ്ങളെയും അതിൽ വെള്ളം ചേർക്കാനുള്ള കുടില ശ്രമങ്ങളെയും പ്രതിരോധിക്കാനും വിശ്വാസ പരിശീലകർ ശേഷി ആർജിക്കണം ദൈവവചനത്തിൻ്റെ വ്യാഖ്യാതാക്കൾക്ക് സത്യവിശ്വാസത്തിൻ്റെ നിക്ഷേപത്തിൽ കുറവുകളും കോട്ടങ്ങളും വരാതെ സൂക്ഷിക്കുവാനുള്ള ഗൗരവതരമായ ഉത്തരവാദിത്വം കൂടിയുണ്ട് ആയതിനാൽ നമ്മുടെ പ്രബോധനങ്ങൾ മൂലം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നവർ തെറ്റായ ബോധ്യങ്ങളിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ വിശദമായ പഠനത്തിൻ്റെയും ആഴമായ പ്രാർത്ഥനയുടെയും കൂട്ടായ്മയിലുള്ള പ്രവർത്തനത്തിൻ്റെയും ജീവിതശൈലി ഓരോ വിശ്വാസ പരിശീലകനും ആർജിക്കേണ്ടതുണ്ട് കേരള കത്തോലിക്കാ സഭയുടെ വിശ്വാസ പരിശീലന പദ്ധതി തിരുസഭയുടെ പ്രബോധനങ്ങളിൽ അടിയുറച്ചതാണ് അതിൽ തെറ്റുകുറ്റങ്ങൾ ഇല്ല എങ്കിലും പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയും വിധം അതിൻ്റെ ഉള്ളടക്കം ആവിഷ്കരിക്കപ്പെടണം കാലഘട്ടത്തിന് അനിവാര്യമായ കാര്യങ്ങൾ ഉൾചേർക്കപ്പെടേണ്ടതുണ്ട് എങ്കിൽ അതും ചെയ്യണം അതിനുമപ്പുറം സഭാ പ്രബോധനങ്ങൾ തെറ്റാണെന്ന് വാദിക്കുന്നത് കത്തോലിക്ക വിശ്വാസികൾക്ക് ഒരിക്കലും നിരക്കുന്ന കാര്യമല്ല മനസ്സിലാകാത്ത പ്രബോധനങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളും സത്യമന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതു നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി നിങ്ങൾക്കൊപ്പം